Hey chef, how are you? Kozhikode one of the best shawarma ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണത്. കോഴിക്കോട് ഇഷ്ടം പോലെ ടൈപ്പ് ഷവർമ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ഷവർമ ആദ്യമായിട്ടാണ്. ദ ഒതന്റിക് അറബിക് ഷവർമ വിത്ത് അറേബ്യൻ ഷെഫ് ബാസിൽ അബു ആദം എന്നൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം വേറെ ഒന്നല്ല, ഇവിടെ ഷവർമ ഉണ്ടാക്കുന്നത് ഒരു സിറിയൻ ഷെഫാണ്. ഷോപ്പിന്റെ മുന്നിൽ തന്നെ അവരുടെ മെനു ഒക്കെ ഇങ്ങനെ കൊടുത്തത് കാണാം. കോഴിക്കോട് സിൽക്ക് സ്ട്രീറ്റിലുള്ള തവർമ എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഏകദേശം തുടങ്ങിയിട്ട് ആകെ കുറച്ച് ടൈം ആയിട്ടുള്ളൂ, ഈ കഴിഞ്ഞ ലോക്ക്ഡൗണിൽ തുടങ്ങിയതാണ് വരുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കോഴിക്കോട്ടുകാരിൽ പലർക്കും ഇവിടെ ഫേവറേറ്റ് ഷവർമ ആണ്. ചിക്കനിൽ മാത്രമല്ല ബീഫ് ഷവർമയും ഇവിടെ അവൈലബിൾ ആണ്. ഷവർമ ചിക്കൻ ആയിക്കോട്ടെ ബീഫ് ആയിക്കോട്ടെ, മീറ്റ് ഓവർ കുത്തി നുറക്കാതെ മീറ്റ് സ്ലൈസസ് ആയിട്ടാണ് ഇവർ ഷവർമയിൽ ആഡ് ചെയ്യുന്നത്. പിക്കിൾഡ് ഓണിയൻ മാത്രമാണ് ഇവർ വെജീസ് ആയിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ ഷവർമയിൽ. പിക്കിൾഡ് ഓണിയനും മീറ്റും സോസും മാത്രമാണ് ഇവർ ഷവർമയിൽ വരുന്നത്. ഈ ഷവർമൻ്റെ പിറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഏകദേശം ഒരു ദിവസം എത്രത്തോളം ഷവർമ സെയിലാവുന്നുണ്ട് എന്നുള്ളത്. നമ്മളെ ബാസിൽ ഷെഫ് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ച് തീയൊക്കെ പാറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മീറ്റ് സ്ലൈസ് ചെയ്യുന്നുള്ളത്, അത് ഇതുപോലാണ്. ഓവർ കുത്തി നുറക്കാതെ ഇതേ ടൈപ്പ് തന്നെയാണ് ഇവർ ഷവർമയിൽ ആഡ് ചെയ്യുകയും ചെയ്യുക. വളരെ റെയറായിട്ടുള്ള മസാല മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വെജീസ് ആയിട്ട് പാസ്ലി ഒണിയനും ടൊമാറ്റോവും മാത്രമാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഷെഫ് പറയുന്നത്. പിന്നെ അജിനാമോട്ടോ ആഡ് ചെയ്യുന്നില്ല എന്നൊക്കെ ഷെഫ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ ഷവർമ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം വന്ന് കഴിച്ച സമയത്ത് കോഴിക്കോട് ഇങ്ങനത്തെ ഷവർമ ഒക്കെ വന്നോ എന്ന് തന്നെ ഞാൻ വണ്ടർ അടിച്ചു പോയിട്ടുണ്ട്. ഷവർമ റുമാലയിലിട്ടിട്ട് നല്ലതുപോലെ ടോസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് തരിക, അതുകൊണ്ട് തന്നെ കഴിക്കാനും എളുപ്പമായിരിക്കും. അവിടെ നിന്ന് കഴിക്കാനും ഷൂട്ട് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കാറിലേക്ക് വാങ്ങി. കൂടെ ഉള്ളത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. നമ്മളൊരു ചിക്കൻ ഷവർമ സഹനും ബീഫ് ഷവർമ മരിയാണ് ഓർഡർ ചെയ്തത്. രണ്ട് ടൈപ്പ് സോസും പിക്കിൾസും ഒക്കെ വേറെ തന്നെ കണ്ടെയ്നറിൽ സെപ്പറേറ്റ് ആയിട്ട് തരും. ഇതാണ് ചിക്കൻ ഷവർമ സഹൻ. ഒരു കണ്ടെയ്നറിൽ ഫുൾ ആ കണ്ടെയ്നർ നിറച്ചും മീറ്റഡ് സ്ലൈസ്, അതായത് കൊത്തി നുറുക്കാത്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സ്ലൈസ്ഡ് ചിക്കനും അതിൻ്റെ മേലെ ഒരു റുമാല റൊട്ടിയും വരുന്നതാണ് സംഭവം. ഇനിയുള്ളതാണ് ബീഫ് ഷവർമ മരിയ. അത് സെപ്പറേറ്റ് ആയിട്ടല്ല, രണ്ടും എന്താ റുമാല റൊട്ടിൻ്റെ അകത്ത് ബീഫിൻ്റെ സ്ലൈസ്ഡ് മീറ്റ്, അതായത് കൊത്തി നുറുക്കാത്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സ്ലൈസ്ഡ് മീറ്റ് ഫിൽ ചെയ്തിട്ടാണ് വരിക. നമ്മളൊരു കമ്പരിക്കാരനയിലെ പോയിട്ടോ, അതിനാണ് ആ കൈ കാണിച്ചത്. ആ ചൂട് റുമാലി റൊട്ടിയൊക്കെ എടുത്തിട്ട് ആ ബീഫ് അതിലിങ്ങനെ പൊതിഞ്ഞെടുത്ത് അതിൻ്റെ ആ സോസ് ഉണ്ടല്ലോ, അവർ തന്നൊരു സ്പെഷ്യൽ സോസും മയോണൈസും ഉണ്ട്, അതിൽ ഡിപ്പ് ചെയ്ത് വേണം കഴിക്കാൻ. ഓവർ മസാല ഒന്നും ഇല്ലാതെ ആ ചിക്കനായാലും ബീഫായാലും അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഫടിക്കല്ലേ.
അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കി. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് സിൽക്ക് സ്ട്രീറ്റിലുള്ള ടവർമാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ മതി, ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.